നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്ന് അടുത്ത തലമുറ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അടുത്ത തലമുറ നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നതിന് കാത്തുകൊള്ളണമെന്നാണ്. അപ്പോൾ അടുത്ത തലമുറയെ കൃത്യമായി മനസ്സിലാക്കാനും നമുക്ക് പറ്റണം. നമ്മൾ വെറുതെ വിവാദങ്ങൾ സംസാരിക്കരുത്. കുട്ടികളോട് അവർക്ക് ഇഷ്ടമില്ലാത്തത് സംസാരിക്കരുത്. അവർ ചിലപ്പോൾ റൊണാൾഡോയെ പറയും, അവർ ചിലപ്പോൾ നെയ്മറെ പറയും, അവർ ചിലപ്പോൾ എന്താ പറയുക ഈ പറയുന്ന മെസ്സിയെ പറയും, അവർ എംബാപ്പയെ പറയും. അതിനൊന്നും നിരാകരിക്കരുത് നമ്മൾ. അവരുടെ കാലഘട്ടത്തിലെ കുറേ ആളുകളാണ്, നമ്മളും അങ്ങനെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് അവരുടെ പോസിറ്റീവാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് കുട്ടികൾക്ക്. നിനക്ക് റൊണാൾഡോ ഇഷ്ടമാണോ, റൊണാൾഡോയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്നതല്ല നോക്കേണ്ടത്. പകരം എന്താ നോക്കേണ്ടത്? അഥവാ സ്വന്തം അമ്മ ഗർഭത്തിൽ വെച്ചിട്ട് ആ കുട്ടിയെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു, അവസാനം അമ്മ മനസ്സുണർന്നപ്പോൾ അതില്ലാതെയാക്കുന്നു, അബോർഷൻ ഒഴിവാക്കുന്നു, ആ കുട്ടിയെ പ്രസവിക്കുന്നു, അങ്ങനെ വളർത്തി വലുതാക്കി അധികം പഠിക്കാനൊന്നും പോകാതെ കളിയിലേക്ക് അമരുന്നു. ചുരുക്കി പറഞ്ഞാൽ കളിക്കാരനായി ലോകം വാഴ്ത്തപ്പെടുമ്പോൾ ഈ കൊല്ലാൻ ശ്രമിച്ചതാണ് അമ്മ എന്ന് എല്ലാവർക്കും അറിയാം. പത്രക്കാർക്കറിയാം, നാട്ടുകാർക്കറിയാം, അപ്പം എന്തായാലും റൊണാൾഡോക്കും അറിയാം. പക്ഷേ ഈ അമ്മ എവിടെ നിന്ന് വിളിച്ചാലും ഓടിയെത്തുന്ന റൊണാൾഡോയാണ് നമ്മുടെ കുട്ടികൾ പരിചയപ്പെടേണ്ടത്. ഇത് ഒരു വയലിലേക്ക് കളിക്കാൻ പോയാൽ ഉമ്മ എത്ര തവണ വിളിച്ചാലും വരാത്ത ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് റൊണാൾഡോയെ പരിചയപ്പെടുത്തണം. ലോകകപ്പിന് വേണ്ടി പോയാലും യൂറോ കപ്പിന് വേണ്ടി പോയാലും അമ്മയുടെ വിളി വന്നാൽ ഓടിയെത്തുന്ന മകൻ്റെ പേരാണ് റൊണാൾഡോ. നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് ആധുനിക തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആധുനിക തലമുറയോട് ഞാൻ അവരെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതല്ല, കുട്ടികളുടെ ഒരു മനസ്സുണ്ട്, ആ മനസ്സിനനുസരിച്ച് പറയണം. അഥവാ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇതിൻ്റെയൊക്കെ ലോകത്ത് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന കൊക്കക്കോള എന്ന് പറയുന്ന സാധനം ജസ്റ്റ് ഇങ്ങനെ മാറ്റിയപ്പോഴേക്കും കോടിക്കണക്കിന് രൂപയുടെ ഷെയറാണ് അവിടെ കുറഞ്ഞു പോയത് കൊക്കക്കോള കമ്പനിക്ക്. ആ കൊക്കക്കോള പെപ്സി പോലെയുള്ള സാധനങ്ങളുടെ ഇതിൻ്റെ ഇങ്ങോട്ട് കുറയുമ്പോൾ പച്ചവെള്ളം എടുത്ത് കുടിക്കുന്ന റൊണാൾഡോയെ നമ്മൾ പരിചയപ്പെടുത്തി കൂടും. ഞാൻ റൊണാൾഡോൻ്റെ ആളൊന്നും അല്ല കേട്ടോ, റൊണാൾഡോയെ പറ്റി ഇങ്ങനെ പറയാം. ഇനി അഥവാ ഫ്രാൻസ് എങ്ങാനും ഒന്നാം സ്ഥാനത്ത് വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് കിട്ടുന്ന 600 കോടി രൂപ, ഏതാണ്ട് 500-600 കോടിയാണ് കിട്ടുക, 600 കോടി രൂപ ഞങ്ങൾ വികലാംഗരായ ആളുകൾക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ നായകൻ്റെ പേരാണ് എംബാപ്പേ. ജയിച്ചോ ജയിച്ചില്ലയോ എന്നതല്ല, ആ മനസ്സിനെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അല്ലാതെ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയലല്ല, ഞാൻ സൈക്കോളജിക്കലി സംസാരിക്കണം, ആരെയും എതിർക്കാൻ വേണ്ടി സംസാരിക്കല്ല. ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. ഞങ്ങൾ കോട്ടക്കൽ പള്ളിയിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പയ്യൻ വന്നിട്ട് നിസ്കരിക്കാൻ, ഞാൻ ഇവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ടത് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തതാണ്. ചപ്രാച്ചി മുടിയായി അവൻ്റെ പാൻ്റെല്ലാം ചവിട്ടിത്താഴ്ത്തി ഈ ബാക്കിൽ ഇങ്ങനെ കണ്ട് റുക്കോനും സുജൂദിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഔറത്തുകളെല്ലാം പ്രത്യക്ഷപ്പെടുന്ന രൂപമാണ്. ഫിഖ്ഹിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ പിന്തുടരാൻ കഴിയില്ല നമുക്ക്, കാരണം അങ്ങനെയാണ് ഫിഖ്ഹ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഫിഖ്ഹ് അനുസരിച്ച് നമ്മൾ പോകുകയും വേണം. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയാണ്, ഞാൻ ചെയ്തത് പറയല്ല, വെറുതെ തോണ്ടി നിസ്കരിക്കാമെന്ന്. എൻ്റെ മനസ്സിലൊരു ചെറിയ ഒരു ദാഴിയുടെ മനസ്സുണ്ടായത് കൊണ്ട് ഞാൻ അവനെ തോടി. ആ തോണ്ടിയതോടുകൂടി അവൻ്റെ നിസ്കാരം, പിന്നെ അവൻ ജഹരിയായിട്ട് ചൊല്ലുന്നേയില്ല, അവൻ്റെ തെക്കുപീറൊന്നും പുറത്തേക്ക് വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ടരക്കാത്ത എനിക്ക് നിസ്കരിക്കേണ്ട, അതിൻ്റെ തുടർച്ച അതെല്ലാം കഴിഞ്ഞ് സുന്നത്തെല്ലാം കഴിഞ്ഞ് പുറത്തുനിന്നപ്പോൾ ഈ പയ്യൻ കാത്തു നിൽക്കുകയാണ്. രണ്ട് എന്നോട് ചോദിച്ചു, എൻ്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിച്ചോ? ഞാനെന്താ വിചിത്ര ജീവിയാണ്, നിൻ്റെ പിന്നിൽ നിസ്കരിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് ഞാൻ പറയാം. എൻ്റെ പിന്നിൽ ആരും നിസ്കരിക്കലില്ല എന്ന് പറഞ്ഞു. എൻ്റെ നാട്ടുകാരോ എൻ്റെ വീട്ടുകാരോ ആരും നിസ്കരിക്കലില്ല, സാരല്ല ഞാൻ ഒന്ന് നിസ്കരിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞെന്താണെന്നറിയോ? ആ കുട്ടി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇമാമത്ത് നിൽക്കുന്നത്, ആദ്യമായിട്ട് ജീവിതത്തിൽ. ഇന്ന് ആ പയ്യൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ മുടിയൊക്കെ പോയി അതൊക്കെ പോയി നല്ല മാന്യമായി നടക്കുന്ന, നന്നായിട്ട് പഠിച്ച് നടക്കുന്ന പയ്യനാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ മുടി കണ്ട് കുട്ടികളുടെ രൂപം കണ്ട് ഭാവം കണ്ട് അകറ്റല്ലേ, പകരം അവരോട് നല്ല രീതിയിൽ പെരുമാറിയാൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാകും, അവർ നമ്മളോടൊപ്പം. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തൻ്റെ കാലത്ത് 80 അന്ന് ഏകദേശം 22 രാജ്യമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, സോറി 20 രാജ്യമാണ്, എ സിംഗിൾ സ്പിരിച്വൽ ഡൊമീനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ്. ഇറാനിയനായ ഒരു ചെറുപ്പക്കാരൻ മദീനയിലേക്ക് കടന്നു വരുന്നു. മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആലന്നു ആ കുട്ടിയെ കാണാൻ വേണ്ടി പോവാ, യുവാവിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവൻ്റെ ശീലങ്ങൾ മാറിയിട്ടില്ല. അവൻ സഹാബിയോ ഒന്നും അല്ല കേട്ടോ, അങ്ങനൊന്നും ചിന്തിക്കരുതേ. അഥവാ ഉമർ റളിയല്ലാഹു തആലന്റെ ഭരണകാലത്ത് നടന്നതാണ്, കുറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ, കാരണം റസൂലുള്ളാഹി വഫാത്തായി 2.5 വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭരിച്ചു, അതിനുശേഷം 10.5 കൊല്ലം ഉമർ റളിയല്ലാഹു തആലന്നു ഭരിച്ചു. ഈ ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നത് കണ്ടു, ഉമർ റളിയല്ലാഹു തആലന്നു ഭയങ്കര വിഷമത്തോടുകൂടി മസ്ജിദുൻ നബവിയിലേക്ക് പോയി. ഇറാനിൽ നിന്ന് വന്ന ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ ഒരുപാടെന്ന് പ്രാർത്ഥിച്ചു. 1 മാസത്തേക്ക് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നില്ല. 1 മാസക്കാലത്തേക്ക് മസ്ജിദുൻ നബവിയിലേക്ക് വീട്ടിൽ നിസ്കരിക്കും, അങ്ങോട്ട് വല്ല ഖലീഫയെ പേടിച്ചിട്ട്. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ വന്നു. വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിന് അരികിലേക്ക് വിളിക്കുകയാണ്. 1000 കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. വാ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വിളിച്ചു. താലയാഹി സഹോദര വരിൻ. ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാനിങ്ങനെ നടക്കുമ്പോൾ
എന്നെ തൂണിൽ കെട്ടും, ചാട്ടവാറ് കൊണ്ടടിക്കും, എന്നെ ഒരു പക്ഷേ എന്താക്കും, മദീനയിൽ നിന്ന് പുറത്താക്കും. ഇതൊക്കെ വിചാരിച്ചിങ്ങനെ നടന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല എന്നെ മിമ്പറിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ടെൻ്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, മോനെ നീ മദ്യപിക്കുന്നത് ഞാൻ കണ്ടു, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടേയില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ തിരിച്ചങ്ങോട്ട് പറയാണ്, നിങ്ങൾ വലിയ മാന്യനാണെന്ന് എനിക്കറിയാം, നിങ്ങളങ്ങനെ ചെയ്യില്ലെന്നും അറിയാം, അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടേയില്ല, ഇനി ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയുമില്ല, ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയുമില്ല. അങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ പിന്നീട് സജീവമായി അദ്ദേഹം ഇതെല്ലാം ഒഴിവാക്കിയത്. ഇതാണ് അപ്രോച്ച്. പുതിയ തലമുറയിലെ കുട്ടികൾ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്യുമ്പോൾ അവരെ തള്ളല്ലേ, പുറത്താക്കല്ലേ, പകരം അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് തിരിച്ചെടുക്കണം, അവരെ തോളത്ത് കൈയിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഇന്ന് ഉമ്മമാരൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ മക്കളുണ്ടല്ലോ, ഈ മക്കളെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും നമുക്ക്? അതിന് ദീനിയായ വശമുണ്ട്, അല്ലാത്ത വശവുമുണ്ട്. ദീനിയായ വശം, നമ്മുടെ സമ്പത്തിൽ ഹറാമായ കാര്യങ്ങൾ കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് വിട്ടേച്ചു പോകുമെന്ന് നമ്മൾ ഉറപ്പിക്കണം. എന്നാൽ ഭൗതികപരമായ വശം എന്താണ്? ആ കുട്ടികളെ വേണ്ട രീതിയിൽ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്തിൻ്റെ ലീഡേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ, ഞാൻ വാണിമേലിനെ ഇങ്ങനെ ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ല, നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ ചെറിയ മക്കളെയും MSFകാരെയൊക്കെ കൂടെ കൊണ്ട് നടന്നവരെ ഉയർത്തിക്കൊണ്ടുവരണം. സെഗ്മെൻ്റായി മാറി നിൽക്കരുത്, പുതിയ തലമുറക്ക് തോന്നരുത് ഇവരൊക്കെ പ്രായം ചെന്നവരാണ്, അതുകൊണ്ട് അവർ നമ്മൾ അടുപ്പിക്കില്ല എന്ന് തോന്നരുത്. നേതാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിലൂടെ വളരുന്നവനല്ല, തന്നിലൂടെ ജനങ്ങളെ വളർത്തുന്നവനാണ്. ഒന്നും കൂടി പറയാം, നേതാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിലൂടെ സ്വന്തമായി വളരുന്നവനല്ല, തൻ്റെ ബുദ്ധിയും ശക്തിയുമെല്ലാം ഉപയോഗിച്ച്, തൻ്റെ സമയം ഉപയോഗിച്ച് ജനങ്ങളെ തന്നിലൂടെ മാറ്റിമറിക്കുന്നവനാണ്. ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല രീതിയിലൊരു ഫിനാൻഷ്യൽ ക്ലിയറൻസ് നമുക്കുണ്ടാകണം. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഓരോ ആളുകളും അവരവരുടേതായ കൃത്യമായൊരു ബജറ്റ് കൃത്യമായിട്ടും തയ്യാറാക്കണം. ബജറ്റിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ബജറ്റ് പഠിപ്പിക്കാൻ വന്നതല്ല, എന്നാലും നമുക്ക് കിട്ടാനുള്ള വരുമാനം, നമുക്കുള്ള ചെലവ്, അതിൽ നിന്ന് മിച്ചം വരുന്നത്, അത് ഉപയോഗിക്കേണ്ട രീതി, ഇതാണ് ബജറ്റ്. നമുക്ക് വരുന്ന വരുമാനം ഉണ്ടാകും, എക്സ്പെൻസ് ഉണ്ടാകും, ചെലവുകൾ, അതിൽ നിന്ന് മിച്ചം വെക്കുന്നത് എന്ത്, ആ മിച്ചം വെക്കുന്നത് എങ്ങനെ ഉപയോഗിക്കണം, അതാണ് ബജറ്റ്. ആ മിച്ചം വെക്കണം നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ, കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ പോയാൽ അവിടുത്തെ സ്ത്രീകൾ സത്യത്തിൽ ഗൾഫിൽ നിന്ന് ആണുങ്ങൾ വരുന്ന സമയത്ത് 50 ലക്ഷം 1 കോടിയൊക്കെയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? മാസത്തിൽ 25,000 രൂപ അയച്ചു കൊടുക്കുന്നതിൽ നിന്ന് 10,000 രൂപയുടെ കുറി കൂടി, ആ കുറി 5 ലക്ഷമായി അടിച്ച് അതുകൊണ്ടൊരു പറമ്പ് വാങ്ങി, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അത് വിറ്റ്, അങ്ങനെ അങ്ങനെയായി ഇയാൾ 25 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത് 1 കോടി രൂപയാണ്, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയെങ്കിലുമാണ്. നമുക്കെവിടെ ബജറ്റ്? നമ്മൾ മക്കൾ ജനിക്കുമ്പോൾ നമുക്ക് പേടിയാ, നമുക്കൊരു 20 സെൻറ് സ്ഥലം നിന്നുണ്ടെങ്കിൽ ആ സെൻറ്റിൽ ഒരു ആകെ ഒരു 4 തേക്കും തൈ നട്ടാൽ 20 കൊല്ലം കൊണ്ട് ആ തേക്കിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ തേക്ക് അങ്ങനെയാണ്, 20 കൊല്ലം കൊണ്ട് ആ കുട്ടിനെ കെട്ടിക്കാരാകുമ്പോഴേക്കും 4 തേക്ക് വിൽക്കുമ്പോൾ അങ്ങനത്തെ 3 കുട്ടികളെ കെട്ടിക്കാനുള്ള പൈസ നമ്മളെടുത്തുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാണ്. അങ്ങനത്തെ ബജറ്റുകളൊന്നും നമുക്കില്ലല്ലോ. റഷീദ് അലി ഷിഹാബ് തങ്ങൾ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ പള്ളിയുടെ മുഴുവനും ഈ വഖഫ് സ്വത്തുകളിലൊക്കെ ഈ തേക്ക് നടാൻ വേണ്ടി തീരുമാനം കൊണ്ടുവന്നിരുന്നു. ഞങ്ങളത് ഖത്തറിൽ വെച്ചിട്ടും ബഹ്റൈനിൽ വെച്ചിട്ടൊക്കെ ചർച്ച ചെയ്തിരുന്നു. എത്ര തേക്ക് മരങ്ങളുണ്ടാവും? 20ഉം 200ഉം കൊല്ലം കഴിഞ്ഞു പോയ ഭൂമി എന്നതല്ലാതെ അതിൽ നിന്ന് വല്ല വരുമാനവും നമുക്കുണ്ടോ? കാരണം നമ്മൾ ഷോർട്ട് ടേം ഗോളിൻ്റെ ആളുകളാണ്, പെട്ടെന്ന് പൈസ കിട്ടണം. ഈ പറമ്പച്ചോടം വന്നതിൻ്റെ ശേഷമാണ് ഈ പെട്ടെന്ന് പൈസ കിട്ടുക എന്നുള്ള ചിന്ത വന്നത്. ഞാനങ്ങനെ കച്ചവടം ചെയ്യുന്നവരെ കളിയാക്കല്ല, പക്ഷേ ഇങ്ങനെ ഗ്രാജ്വലി നമ്മളെ കുട്ടികളെ വളർത്തണം. നമ്മുടെ നാട്ടിലെ മക്കളെ, ഞങ്ങൾ ജുബൈർ സാബൊക്കെ ആദ്യം തന്നെ ബന്ധപ്പെട്ടത് വിദ്യാഭ്യാസപരമായ ഒരു ക്യാമ്പിലായിരുന്നു. 20 വർഷമായിപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസപരമായ ക്യാമ്പിലാണ്. അന്ന് മുതലേ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന്. ഇന്നതായി വാണിമേലിൽ നിന്ന് ഒരുപാട് വിദ്യാസമ്പന്നർ ഉയർന്നു വന്നിട്ടുണ്ട്, ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും ചോദിച്ചു കൊള്ളട്ടെ, ഈ പഞ്ചായത്തിൽ നിന്നൊരു സിവിൽ സർവീസുകാരനുണ്ടോ? സിവിൽ സർവീസുകാരൻ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. IRS ഉണ്ട്, അത് സിവിൽ സർവീസാണ്. IAS, IPS, IFS, IRS, അതിൽ IRS ഉണ്ടല്ലോ അല്ലേ? IES ഉണ്ട്, എക്കണോമിക് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, അത് സിവിൽ സർവീസാണ്. അത് വലിയൊരു നേട്ടമാണ്. ഇനിയും അതിൻ്റെ എഞ്ചിനീയറിംഗ് സർവീസ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, ഇനി അതിൻ്റെ ഉയർച്ചയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. അതിനെന്താ വേണ്ടത്? ചെറുപ്പം മുതലേ കുട്ടികളെ അതിലേക്ക് ചാനലൈസ് ചെയ്യണം. നമ്മൾ എല്ലായിടത്തും ഉണ്ട്, കാരണം സുബൈർ സാബ് ഉണ്ടായതുകൊണ്ട് അതുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമ്മുടെ മക്കൾ ഇനി ഭാവിയിൽ ഇവിടെ ഇതേപോലെ പരിപാടി വെക്കുമ്പോൾ
ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ടെക്സസിലും പോകുന്ന കുട്ടികളായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ എൻ്റെ വകയായി ചെറിയതായിട്ട് പറയുന്ന ആ ഐഡിയാസൊക്കെ അവർക്കുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ശശി തരൂരിനെ ചൂണ്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചൂണ്ടി അല്ലെങ്കിൽ ഇന്നാൾ പണ്ടത്തെ കെ ആർ നാരായണനെ ചൂണ്ടി അവരൊക്കെ അവിടെ പഠിച്ചതാണെന്ന് പറഞ്ഞാൽ പോരാ. വാണിമേലിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ കുട്ടികൾ അവിടെ പഠിച്ചവരാണ് എന്ന് പറയാൻ പറ്റണം. അതിലെൻ്റെ പ്രിയപ്പെട്ട ഇവിടെ വളണ്ടിയേഴ്സും അല്ലാത്തവരും ലീഗുകാരും അതേ അതിനോടനുബന്ധമായിരിക്കുന്നവരോടും പറയാണ്, നിങ്ങളുടെ മക്കൾക്കെങ്ങാനും അങ്ങനെ ഉന്നതമായ കലാലയത്തിൽ പോകണമെന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻ്റർനെറ്റിലൂടെ പോയിട്ടുള്ള ടെസ്റ്റുകളാണ് നടത്തേണ്ടത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നയാ പൈസ കൊടുക്കാതെ നിങ്ങളുടെ കുട്ടികൾക്ക് അവിടെ പോയി പഠിക്കാം. ഇതാ ഞാൻ ഉദാഹരണം പറയാം, എം എം സ്കൂൾ കാലിക്കട്ട്, അതിലെ മാനേജറുടെ മകൻ ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് എത്തിയത്. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ യൂണിവേഴ്സിറ്റി അയച്ചു കൊടുത്തിട്ട് അവൻ പോയത്. ഞങ്ങളുടെ തിരൂർ എം ഇ എസിലെ ലണ്ടനിലുണ്ടാവും, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് സ്കോളർഷിപ്പോടുകൂടി ലണ്ടനിൽ പോയവരുണ്ട്. മാഷാല്ലാ, ഞാൻ ലണ്ടനിൽ മൂന്ന് അതിന് പറയാൻ സമയമില്ല, അതിൻ്റെ പറ്റിയിട്ടുള്ള ക്ലാസ് അല്ലല്ലോ ഇത്. മൂന്ന് ടൈപ്പിൽ നമുക്ക് പോകാം. ഒന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റി, അതിൻ്റെ താഴെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, അതിൻ്റെ മുകളിൽ റസൽസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബ്രിക്സ് യൂണിവേഴ്സിറ്റി. ബ്രിക്സിലേക്ക് എത്തുന്ന കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ഉന്നത കലാലയത്തിലേക്ക് സ്റ്റൈപ്പൻഡോടുകൂടി പോകുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറണം. അല്ലാതെ 15-20 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുത്തുന്ന കുട്ടികളാകരുത്. അവർ പോയവരെ ഞാൻ നിരാകരിക്കല്ല, അങ്ങനെ പോയവരേക്കാൾ കൂടുതലായിട്ട് ബുദ്ധിശക്തിയോടുകൂടി പോകാൻ പറ്റണം. ഇനി അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പഠനിലങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിനും കൂടിയാണ് ഈ കുടുംബസംഗമം. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലെത്തി, മറ്റ് പലയിടത്തും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഇവരെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായത് കൊണ്ടെത്തി. ഞാൻ പറയുന്നത് ഇനി നമ്മൾ ഉയരേണ്ടത് അങ്ങനെയാണ്. മറ്റൊന്ന് നമ്മുടെ കുടുംബത്തിലെ വ്യവസ്ഥകളെ ഒന്ന് മാറ്റിമറിക്കലാണ്. എന്തായിരിക്കണം അത്? കുശുമ്പിൻ്റെ, കുനിഷ്ടിൻ്റെ, അങ്ങോട്ടിങ്ങോട്ടുള്ള അസൂയയുടെ, പരസ്പരം കാണാൻ പറ്റാത്തതിൻ്റെ ഒരു രീതിശാസ്ത്രത്തിലേക്ക് പോകരുത്. നമ്മുടെ സ്കൂൾ സിസ്റ്റങ്ങളിലൊന്നും നമ്മുടെ കുട്ടികൾക്ക് വേണ്ട മര്യാദകളോ വേണ്ട രീതികളോ സിലബസിലില്ല. അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ടാകാം, പക്ഷേ ഒരു ഗസ്റ്റ് വന്നാൽ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് നമ്മുടെ സിലബസിലില്ല. എന്ന് വെച്ചാൽ വീട്ടിലൊരാൾ മംഗല്യം പറയാൻ, കല്യാണം പറയാൻ വേണ്ടി വന്നാൽ അയാളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ സിലബസിലില്ല. എങ്ങനെ നല്ല പോസിറ്റീവായിട്ട് ഫ്രണ്ട്സ് മേക്കിംഗ് നടത്തണം നമ്മുടെ സിലബസിലില്ല. എങ്ങനെയാണ് സോഷ്യൽ റാപ്പോ നടത്തേണ്ടത് നമ്മുടെ സിലബസിലില്ല. എങ്ങനെയാണ് മാതാപിതാക്കളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ സിലബസുകളില്ല. ഇന്നത്തെ സ്കൂൾ സിലബസുകളിൽ അത് കുറവാണ്. നേരെ മറിച്ചിട്ട് വരുമായിരിക്കാം, പക്ഷെ അതൊന്നും വരാൻ നമ്മൾ കാത്തു നിൽക്കരുത്. മൂല്യവത്തായി ഇതൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ദാ ഈ ഇരിക്കുന്ന ജനസമൂഹത്തിനാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, വിഷൻഫുള്ളി വളർത്തിക്കൊണ്ടുവരണം. സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോയത് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ പറയുന്നത് കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ ആ കാഴ്ചപ്പാട് വികസിച്ച് ഈ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഒരിക്കലും നമ്മൾ നമ്മുടെ വീട്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ അന്തരീക്ഷം അതുമാത്രം ചിന്തിക്കല്ലേ. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ സമൂഹം ഇവിടെ ഉണ്ടാകണം. ഈ സമൂഹത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ഉണ്ടാകണമെന്നാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, ഉയർന്നു എന്ന് നിങ്ങൾ പറയുന്നു. നമ്മുടെ പാർട്ടി എവിടെയാണ് എത്തിച്ചത് എന്ന് നമ്മൾ അറിയുമോ? നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. ഈ മലബാറിൻ്റെ പ്രദേശത്ത് യൂണിവേഴ്സിറ്റി വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ കുടനന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി എന്നെന്ന് നിയമസഭയിൽ കളിയാക്കിയവരുടെ കൂട്ടത്തിൽ നിന്നും കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്നൊരു മനുഷ്യനുണ്ട്, സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ്. ദാ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ആ വഴിയിലൂടെയാണ്, അത്തോളിയിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സി എച്ചിൻ്റെ നാട്ടിലൂടെയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അത്തോളിയിൽ എത്തുമ്പോഴേക്ക് മനസ്സ് പിടച്ച് തെരുവായ തെരുവിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ച് അന്ന് ഉമ്മമാരും അമ്മമാരും കാച്ചുത്തുണിയുടെ തലപ്പത്ത് നിന്ന് മെറിഞ്ഞു കൊടുത്ത പൈസ കൊണ്ടാണ് പ്രിയപ്പെട്ട സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാലങ്ങൾക്ക് ശേഷം സി എച്ചിൻ്റെ മക്കൾ, പേരമക്കളൊക്കെ റാങ്കുകാരായി വന്നപ്പോഴൊക്കെയും അന്ന് എതിർത്ത അതേ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ കോപ്പി അടിച്ചിട്ടാ ജയിക്കുന്നത് എന്ന്. വിദ്യാർത്ഥികൾ പഠിച്ചുയർന്നിട്ട് ഉന്നത അവസ്ഥയിലെത്തുമ്പോൾ നീ കോപ്പി അടിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ, പറഞ്ഞത് കുറേ മുമ്പാണെങ്കിൽ പോലും ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നത് പോകുന്നില്ല. ഉയർന്ന കുട്ടികൾക്ക് അതറിയൂ, പഠിക്കുന്ന കുട്ടികൾക്ക് അതറിയൂ. ബാക്ക് ബെഞ്ചിൽ നിന്ന് കളിക്കുന്ന കുട്ടിയോട് നീ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് പക്വമാണ്, പാകമാണ്. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് അത് സഹിക്കാൻ കഴിയില്ല. അത്രമാത്രം നമ്മളെക്കുറിച്ച് പറഞ്ഞു, പക്ഷെ നമ്മുടെ കുട്ടികൾ ഒരുപാട് ഉയർന്നു പോയി. ഇന്ന് നമ്മൾ നോക്കുന്നുണ്ടോ എല്ലാ യൂണിവേഴ്സിറ്റികളും? കൊച്ചിയിലെ യൂണിവേഴ്സിറ്റി നിങ്ങൾ നോക്ക്, എല്ലാം സി എച്ചിൻ്റെ. ഇവിടെ നിൽക്കുമ്പോൾ കാലിക്കറ്റ് ഐ എം മക്കളെ കൊണ്ടുപോയി കാണിപ്പിച്ച ആളുകൾ ആരൊക്കെയാണ്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. കാലിക്കറ്റ് ഐ എമ്മിൻ്റെ ഗേറ്റ് അല്ല, അതിൻ്റെ ഉള്ളിൽ കാലിക്കറ്റ് ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കൊണ്ടുപോയി കാണിപ്പിച്ച രക്ഷിതാക്കൾ എത്ര പേരുണ്ട്? ഞാനിപ്പോൾ ഒക്കിപ്പിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ എത്ര മാത്രം പോയിട്ടുണ്ടാവൂലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഞാൻ ദുഃഖിപ്പിക്കുകയല്ല. നമ്മൾ ഒരുപാട് ഊട്ടി പോയി, ഒരുപാട് മൈസൂർ പോയി, വയനാട് ഇപ്പം നമ്മളെ കണ്ടാൽ പായും.
അത്രത്തോളം നമ്മൾ വയനാട്ടിൽ പോയി. പക്ഷെ ഇന്നേ വരെ കാലിക്കറ്റ് ഐ എം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് അഭിനന്ദനങ്ങൾ. അദ്ദേഹം ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു പരിപാടിക്ക് പോയത് കെ എം സി സിയുടെ ഐ എമ്മിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചപ്പോൾ അത് കോഴിക്കോട് കൊണ്ടുവന്നത് ഞാനാണ്, ഞാനാണ് എന്ന് പറഞ്ഞു. ഇ ടി എന്ന് മാത്രമല്ല, അത് മുസ്ലിം ലീഗാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ അവിടെ നിങ്ങളിപ്പോൾ ഫുള്ള് തമിഴ്നാട്ടിലെ, അതേമാതിരി ബാംഗ്ലൂരിലെ, അതേമാതിരി ബോംബെയിലെ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന മലയാളി കുട്ടികളെ ഉള്ളൂ. കോഴിക്കോട് ഇത്രയും കൊണ്ടുവന്നത് കാറ്റെഴുതിയിട്ട് നമ്മളൊക്കെ കയറാനാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ടൂറ് പോകേണ്ടത് വാണിമേലിലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ടൂറ് പോകേണ്ടത് ഐ എമ്മിലേക്കാണ്. കുട്ടികൾക്കത് കാണിച്ചു കൊടുക്കാൻ എന്താണ് ന്യൂ സ്ട്രാറ്റജി എന്ന്, എങ്ങനെയാണ് ബിസിനസ്സിലൂടെ യഥാർത്ഥത്തിൽ ഉയരുക എന്ന് കൃത്യമായവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഐ എം എന്തായാലും കാണിപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഐ ഐ ടി കാണിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസ് ചെന്നൈ ഐ ഐ ടി ആണ് ഈ പ്രാവശ്യത്തെ റാങ്കിങ്ങിലും. അതുകൊണ്ട് ഐ ഐ ടി നമ്മൾ കാണിപ്പിക്കണം. ഞാൻ പറഞ്ഞത് വെറുതെ നിങ്ങൾ അങ്ങനെ തള്ളിക്കളയല്ലേ, കാരണം കുട്ടികൾക്കത് കണ്ടാലേ അവിടെ എത്തണമെന്ന് തോന്നുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം ചില ക്യാമ്പസ് കാണുമ്പോൾ അല്ലേ സുബേർക്ക് അങ്ങൾക്ക് തോന്നലില്ലേ, നിങ്ങൾക്കൊക്കെ തോന്നില്ലേ, പഠിക്കുന്നവർക്കൊക്കെ ആണ് വാസം അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നില്ലേ സ്കോളർഷിപ്പ് കിട്ടി നവാസിൻ്റെ? നവാസും ഞാനും കൂടി കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികൾ അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഐ ഐ ടി നമ്മൾ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടോ? കാണിച്ചവരൊന്ന് കൈപൊക്കിയട്ടെ. മക്കളെ കൊണ്ടുപോയിട്ട് ഐ ഐ ടി കാണിപ്പിക്കുക, എന്തിനെ ഐ ഐ ടി കാണണമെന്നറിയോ? അവിടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ വ്യത്യസ്തമായ എഞ്ചിനീയറിംഗ് കണ്ടിട്ട് 500 acres നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ 5000 സൈക്കിളും കൊണ്ട് പായുന്നത് കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ അന്തിച്ചു നിൽക്കും. എനിക്കിവിടെ എത്തണമെന്ന ചിന്ത 13-കാരനായ കുട്ടിക്കുണ്ടാകും. അതിനാ 13-ലും 14-ലും അവിടെ നമ്മൾ കൊണ്ടുപോയി കാണിക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സദസ്സിൽ വന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. ഇങ്ങനെ പറഞ്ഞും ശീലിപ്പിച്ചും ഇങ്ങനെ ഉയർത്തിയുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദാ ഈ സൊസൈറ്റിയെ വളർത്തിയെടുത്തത്, ഇങ്ങനെ കിനാബുകൾ കാണിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഊർജ്ജസ്വലമായി നോക്കുക, നമ്മൾ നല്ല ശക്തമായി വളരുക. നമ്മൾ മുൻകാണിച്ച നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ അതേ പാതയിലായി മുന്നോട്ട് പോവുക. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, നിയോ ലിബറലിസത്തിലേക്ക് നമ്മുടെ തലമുറ പോകുന്നതിനെ നിങ്ങൾ കാത്തുകൊള്ളണം. കാരണം യൂറോപ്പിലൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഛർദിച്ചതിനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങലാണ് ഇന്ന് കേരളക്കാരായ നമ്മുടെ ജോലി എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല, മോണ്ടിസോറി 1952 മെറിയം മോണ്ടിസോറി മരിച്ചു പോകുന്നത്. 70 വർഷങ്ങൾക്ക് മുമ്പുള്ള ഡിസീസാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. IAS ഇപ്പോഴും കലക്ടർ എന്നാണ് വിളിക്കുക. പണ്ട് ബ്രിട്ടീഷുകാർ കൊടുത്ത പേരാ കലക്ടർ, ആ പേര് പോലും നമ്മളൊന്ന് മാറ്റിയിട്ടില്ല. അഥവാ നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ എന്നാക്കുന്നതിന് പകരം ഇന്നും ആ പൈസ കളക്ട് ചെയ്യുന്ന ആളുടെ പേരാ കൊടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ പണ്ട് കൊടുത്തതിനെയാണ് വിദ്യാഭ്യാസമായി നമ്മൾ ഏറ്റെടുത്തതെങ്കിൽ അവിടെ എന്നോ കാലഘട്ടത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടിട്ടുള്ള ഈ കാര്യമുണ്ടല്ലോ ലിബറലിസം എന്ന് പറയുന്നതിന്, ആർക്കും വേണ്ടാത്ത ലിബറലിസത്തിനെ കാലമേറ്റെടുത്ത് ഇന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പോലും അതിന് നേതൃത്വം കൊടുക്കുകയാണ്. എന്നിട്ട് ന്യൂട്രൽ ജനറാലിറ്റി ഈ പറയുന്ന സാധനത്തിൻ്റെ പേര് ഇപ്പോഴല്ലേ നമ്മളിവിടെ കേൾക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ജസ്റ്റ് യൂറോപ്പിനെ കുറിച്ച് പഠിക്കൂ, 100 വർഷം മുമ്പ് അവിടെ ഇറങ്ങിയ പദത്തിൻ്റെ പേരാണ് ന്യൂട്രൽ ജനറാലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ 100 വർഷം മുമ്പ് അവർ ഛർദ്ദിച്ചു പുറത്തേക്കിടുക, അതിനെ നമ്മൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക. ഈ കാലഘട്ടം സാക്ഷി, നമ്മളതിലേക്കുണ്ടാകരുത്. നമ്മൾ ഈ മൂല്യത്തോടു കൂടി നിന്ന് ഈ പറയുന്ന രീതിയിൽ നല്ല സൗകുമാരികതയോടു കൂടി നിന്ന് അതിമനോഹരമായി ഈ രാഷ്ട്രീയ നവജാഗരണത്തിൻ്റെ കൂടെ നമ്മളുണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും ഒരു കാലഘട്ടമുണ്ടാകും നമ്മുടെ മയ്യത്തം കൊണ്ട് പറന്നു പോകുന്ന, നടന്നു പോകുന്ന, ഇപ്പം പറന്നു പോകാന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം വാഹനത്തിലാണ് ഇപ്പോൾ മയ്യത്തൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നടന്നു പോകുന്ന അല്ലെങ്കിൽ പറന്നു പോകുന്ന ഒരു കാലം. ഇവിടുത്തെ മണൽത്തരികൾ പോലും പറയണം, മൺതരികൾ പോലും പറയണം, ഇവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നായകന്മാരെന്ന്. അതിനുവേണ്ടിയാണ് ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും യുവാക്കളെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇങ്ങനൊരു സമ്മേളനം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സമ്മേളനമാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ. ഈ നാട്ടിലെ കുട്ടികൾ ഉമ്മമാരെ പല ക്യാമ്പസുകളിലും കൈപിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പ്രിയപ്പെട്ട വാണിമേൽ പഞ്ചായത്തിന് 1000 അഭിവാദ്യങ്ങൾ, 1000 അഭിവാദ്യങ്ങൾ. നമ്മുടെ മക്കൾ അങ്ങനെയാണ്, നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്നവരാണ്. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, മക്കൾക്ക് നമ്മളോട് എത്ര ബന്ധമുണ്ടെന്നറിയോ? അതുകൊണ്ട് തലമുറയെ നമ്മൾ മറക്കരുത്. എവിടെയൊക്കെയോ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ആ കുട്ടിയെ ഒരിക്കൽ കൂടി ഇവിടെ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അഥവാ ഞാൻ പറയാൻ മോഹിക്കുന്നു നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പറഞ്ഞോട്ടെ. 2000 കുട്ടികൾക്ക് അഭിവാദ്യം കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ 2000 A+കാരെ, 2000 അല്ല 6000
ഉണ്ടായിരുന്നു. പക്ഷെ 2000 ആളുകൾ അതിൽ കൂടിയത് അവരെ എപ്പോഴും സാധരിക്കാൻ വേണ്ടി പോവാണ്. മന്ത്രി വന്നിട്ടുണ്ട്, മറ്റുള്ളവരുണ്ട്, അവിടെ മുഖ്യപ്രഭാഷണം എൻ്റേതായിരുന്നു. പക്ഷേ ഒരു ചോദ്യം ചോദിച്ചാൽ 3000 രൂപ ഞാൻ ഉത്തരത്തിന് തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ അങ്ങോട്ടും കണ്ടും തിരിയാൻ തുടങ്ങി. ചോദ്യം ചോദിച്ചു, ഞാൻ ചുരുക്കി പറയാം. അതിൽ ഇടത്തെ സൈഡിൽ നിന്നും ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നു. അശ്വിനി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി, ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞപ്പോൾ, സർ ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു കിടിലമുണ്ടായി. കാരണം 3000 പോകുമല്ലോ. പക്ഷെ 3 മിനിറ്റ് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, മോളെ ഇരിക്കുക എന്ന്. എ+ കിട്ടിയ കുട്ടിയാണ് സകലതിലും. പക്ഷെ ഞാൻ പറഞ്ഞു, മോളെ ഇരിക്കുക. ആ കുട്ടി ഇരിക്കുന്നില്ല, ഷാട്ട്യം പോലെ. സർ ഒരു മിനിറ്റ് വീണ്ടും ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മോളെ ഇരിക്കുക, ഇനി സമയം കഴിഞ്ഞുപോയി. സർ എനിക്കൊരു മിനിറ്റ് കൂടിത്താ എന്നാ നീ പറ. ആ കുട്ടി 1 മിനിറ്റും 2 മിനിറ്റും കഴിഞ്ഞ് ആൻസർ പൂർത്തിയാക്കി പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ 3000 കൊടുക്കുകയും ചെയ്തു. പക്ഷേ കൊടുക്കുമ്പോൾ കുട്ടി ഇങ്ങനെ കൈകൾ വിറക്കുന്നുണ്ട്, കണ്ണുകളിലൂടെ കണ്ണുനീരൊരുകുന്നുണ്ട്. ഞാൻ അതിശയോക്തി പറയല്ല, ഞാൻ പത്രക്കാരോട്, പത്രക്കാരുടെ പരിപാടിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ മോളെ വിളിപ്പിക്കണം പരിപാടി കഴിഞ്ഞിട്ട്. ആ മോള് വന്നു. ഞാൻ മോളോട് ചോദിച്ചു, അപ്പോഴാണ് ഞാൻ പേര് ചോദിച്ചത്, മോളെ പേരെന്താ, അശ്വിനി, എവിടാ വീട് എന്നൊക്കെ ചോദിച്ചതൊക്കെ പറഞ്ഞു. എന്താ നീ കരഞ്ഞത് മോളെ, ഞാൻ നിനക്കൊരു 3000 തന്നിട്ടുള്ളൂ, 300,000 തന്നിട്ടില്ലല്ലോ. കൈ കൂപ്പിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, സർ എൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, കഴിഞ്ഞ മാസത്തിൽ ആക്സിഡൻ്റായി കിടപ്പിലാണ്, മരുന്നിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ്. നിങ്ങൾ ഇന്ന് തന്ന 3000 എനിക്ക് 300,000 രൂപക്ക് തുല്യമാണ്. 2000 കുട്ടികളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഒരൊറ്റ കുട്ടി പറയാനുള്ള കാരണം എന്താണെന്നറിയോ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പോലും ആ കുട്ടിക്ക് അതിൻ്റെ ആൻസർ അറിയില്ലായിരുന്നു. പക്ഷേ മോളെ മരുന്നിന് പൈസയില്ല, സർ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ ആ വിരൽ തുമ്പിലും മനസ്സിൻ്റെ അറ്റത്തുമുള്ളത് അച്ഛൻ്റെ മുഖമാണ്. സർ എന്ന് പറയുമ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ദാ 3000 രൂപ, മരുന്നിന് വേണ്ടിയുള്ള 3000 രൂപ. അതാണ് നമ്മുടെ മക്കൾ. അവരെ ഒന്ന് അംഗീകരിച്ചു കൊടുത്താൽ, അവരെ ഒന്ന് സ്നേഹിച്ചാൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാകും. നെക്സ്റ്റ് തലമുറയെ അങ്ങനെ വാരിപ്പുരരാൻ നമുക്ക് പറ്റണം. ഉമ്മ കൊടുത്ത് വളർത്താൻ പറ്റണം. അവരെ സ്വപ്നം കാണിക്കാൻ പറ്റണം. അതിന് പുതിയ തലമുറയെ മനസ്സിലാക്കുന്ന പഴയ തലമുറയുണ്ടാകണം. അവരെ സ്നേഹിതന്മാരായി കൂടെ കൊണ്ട് നടക്കണം. ഇങ്ങനെ മൊത്തത്തിൽ വാണിമേൽ പഞ്ചായത്ത് വീണ്ടും കുടുംബപരമായി ശാക്തീകരണത്തിലൂടെ പോയി, സമൂഹത്തിൻ്റെ ശാക്തീകരണമായി. അങ്ങനെ ഇന്ത്യയെന്ന വർഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ പഴയകാല അവസ്ഥയെ തിരിച്ചു പിടിക്കുന്ന ഓരോ മഹിളാ രത്നങ്ങളായി, ഏറ്റവും നല്ല നായകന്മാരായി ഇവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഇവിടെ ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ ഇല്ല. മുസ്ലിം ലീഗിന് വർഗീയത അറിയില്ല. വർഗീയതയിലേക്ക് ആര് ക്ഷണിച്ചാലും നമ്മളില്ല. നമ്മളെന്നും ഒന്നിച്ചു നിൽക്കും. വർഗീയതയില്ലാത്ത ലോകത്ത്, ലിബറലിസം ഇല്ലാത്ത ലോകത്ത് സുന്ദരമായ മൂല്യത്തോടെ എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് കുടുംബത്തിൻ്റെ മൂല്യം കാത്ത്, രാഷ്ട്രീയത്തിൻ്റെ മൂല്യം കാത്ത്, ഈ രാജ്യത്തിൻ്റെ മൂല്യം കാത്ത്, ഈ മൊത്തത്തിൽ ലോകത്തിന് സമാധാനമേകുന്ന കുടുംബമായി വാണിമേൽ പഞ്ചായത്ത് മാറുമെന്ന പ്രഖ്യാപനത്തോടെ നിങ്ങളുടെ മനസ്സിനെ മൈക്കിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.